നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ വീണ്ടും വെളിപ്പെടുത്തലുകളുമായി സംവിധായകൻ ബാലചന്ദ്രകുമാർ രംഗത്ത് വരികയാണ്. കഴിഞ്ഞ ദിവസം ദിലീപ് പറഞ്ഞതെല്ലാം നുണയാണെന്നും മുൻ ഭാര്യയായ മഞ്ജു വാര്യരുമായി ദിലീപ് അടുത്ത കാലത്തൊന്നും മിണ്ടിയിട്ടില്ലെന്നും ഭാര്യയുമായി സ്വകാര്യ സംഭാഷണങ്ങൾ ഫോണിലുണ്ടെന്ന വാദം നുണയാണെന്നും ബാലചന്ദ്രകുമാർ ഒരു ചാനൽ ചർച്ചയ്ക്കിടെ പറഞ്ഞിരുന്നു. 2017 മുമ്പ് അല്ലെങ്കിൽ ഇവർ വേർപിരിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇരുവരും സംസാരമെല്ലാം നിർത്തിയെന്നുമാണ് ബാലചന്ദ്രകുമാർ ഉന്നയിക്കുന്നത്. എന്നാൽ മുൻ ഭാര്യയുമായുള്ള സ്വകാര്യ കാര്യങ്ങളാണ് ആ ഫോണിലുള്ളതെന്നും അത് പുറത്തുവിട്ടാൽ അത് തന്റെ പ്രൈവസിയെ ബാധിക്കുമെന്നും കഴിഞ്ഞ ദിവസം ദിലീപ് കോടതിയിൽ ആരോപിച്ചിരുന്നു. എന്നാൽ അങ്ങനെയൊരു കാര്യമില്ല എന്നും അത് ദിലീപ് ചുമ്മാ കള്ളം പറയുകയാണെന്നും ആ ഫോൺ കൊടുക്കാതിരിക്കാനുള്ള അടവാണിതൊക്കെയെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു. ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ ജയിലിൽ നിന്നും വന്നപ്പോഴുള്ളതാണെന്നും കാരണം പഴയ ഫോണുകൾ തല്ലി പൊട്ടിച്ച് കത്തിച്ചു കളഞ്ഞതിന് ഞാൻ ദൃക്സാക്ഷിയാണെന്നും ബാലചന്ദ്രകുമാർ എടുത്തു പറയുന്നുണ്ട്. പഴയ ഫോണുകളൊക്കെ തല്ലി പൊട്ടിച്ചിട്ടുണ്ടെന്നും ദിലീപും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മഞ്ജുവുമായി സംസാരിച്ചിട്ടുണ്ടെന്നത് പച്ച കള്ളം തന്നെ. കഴിഞ്ഞ 5 വർഷത്തോളമായി ദിലീപും മഞ്ജുവുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നും 2016 പകുതിക്ക് ശേഷമാണ് ഇരുവരും പരസ്പരം മിണ്ടാതായത് എന്നും ഇങ്ങനെ നോക്കുമ്പോൾ ദിലീപ് കോടതിയിൽ പറഞ്ഞതെല്ലാം പച്ച കള്ളമാണെന്നും ബാലചന്ദ്രകുമാർ ആരോപിക്കുന്നു. ആ ഫോണുകൾ കൊണ്ടുവന്നാൽ കൂടുതൽ കാര്യങ്ങൾ ദിലീപിന് പറയേണ്ടി വരും. എനിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ അവിടെ പൊളിയും. അന്വേഷണ സംഘത്തിന് താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടും. ഇതുകൊണ്ട് തന്നെ ദിലീപ് ഫോണ് തരാൻ മടിക്കുന്നതെന്നും ബാലചന്ദ്രകുമാർ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുതൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.